ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് ടിപ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ച പപ്പായ വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്കിപ്പോൾ ഒരു പപ്പായ വേണം. അതിനായിട്ട് ഞാനൊരു പപ്പായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പച്ച പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് വലുതൊന്നുമല്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരു പച്ച പപ്പായയാണ്. ഇത് നല്ലപോലെ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തോലെല്ലാം അളഞ്ഞെടുക്കണം. ഇതിപ്പോൾ മാങ്ങയുടെ ഒന്നും സീസണല്ലാത്തതുകൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് മാങ്ങയൊന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് പപ്പായ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി അച്ചാറാണിത്. അപ്പോൾ നമ്മുടെ പപ്പായ എല്ലാം ഇതുപോലെ തോലെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഈ കുരുവിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയണം. ഇതിനൊന്ന് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ആ കുരുവിൻ്റെ ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ നല്ല പച്ച പപ്പായ ആയിരിക്കണം നമ്മൾ അച്ചാറിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതൊരു ഉള്ളിൽ കളറൊക്കെ മാറി ഒരു യെല്ലോ കളറായിട്ടുണ്ടെങ്കിൽ നമ്മളത് അച്ചാറിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറെല്ലാം മധുരമായിരിക്കും. അപ്പോൾ ഇതുപോലെ പച്ച പപ്പായ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പപ്പായ എല്ലാം ഇതുപോലെ അതിൻ്റെ കുരുവിൻ്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, ഇനി നമുക്കിതുപോലെ പപ്പായ എല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ തയ്യാറാക്കിയെടുക്കുമ്പോഴേക്കും നല്ലപോലെ കുഴഞ്ഞു പോവും. നമ്മൾ പപ്പായ മുറിക്കുമ്പോൾ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകാൻ പാടില്ല, കാരണം അതിൽ അച്ചാറിലെ വെള്ളത്തിൻ്റെ അംശം വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പപ്പായ എല്ലാം ഇതുപോലെ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇവിടെ ഞാനൊരു 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു 10 or 12 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്പായയ്ക്ക് തീരെ പുളിപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ പുളിപ്പിനായിട്ട് കുറച്ചധികം വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബൗളിലൊരു 1/4 കപ്പോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് നല്ലെണ്ണയിലാണ്. നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ നല്ലെണ്ണയിൽ ആണ് അച്ചാർ തയ്യാറാക്കിയാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലോട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതുമാണ്. ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, അത് ഞാൻ അച്ചാറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് പറയാം. നല്ലപോലെ ചൂടായ പാനിലോട്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ കണക്കിലാവുമ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വന്നു. അതിലോട്ട് നമ്മുടെ കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലെണ്ണയിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കി എടുക്കുമ്പോൾ ആ നല്ലെണ്ണയിൽ കിടന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നല്ല മണമായിരിക്കും. അതുകൊണ്ടാണ് നല്ലെണ്ണ തന്നെ നമ്മൾ അച്ചാറിന് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. പപ്പായ അച്ചാർ അധികം തന്നെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ട്രൈ ചെയ്തവരാണെങ്കിലും ട്രൈ ചെയ്യാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കണം. കാരണം നമ്മുടെ ഈ പപ്പായ അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണെന്ന് ആരും പറയത്തേയില്ല. അത്രയ്ക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലെണ്ണയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഗ്യാസ്, കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത്. ഞാനിവിടെ 1/2 കിലോ പപ്പായയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ കുറച്ച് കൂടുതൽ പപ്പായ എടുക്കുകയാണെങ്കിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസും കുറച്ച് കൂട്ടിയെടുത്താൽ മതി. നമ്മുടെ മുളക് പൊടി പച്ചമുളകും എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ആ മുളക് പൊടിയെല്ലാം പപ്പായയിൽ എല്ലായിടത്തും പിടിക്കുന്നത് വരെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പപ്പായയുടെ എല്ലാ സൈഡിലോട്ടും നമുക്ക് ഈ മുളക് പൊടി എത്താനായിട്ടാണ് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പപ്പായ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് അച്ചാറ് കഴിക്കുമ്പോൾ എടുത്ത് കഴിക്കാനായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ പപ്പായയുടെ എല്ലാ സൈഡിലോട്ടും
മുളക് പൊടി എത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3/4 കപ്പോളമുള്ള വിനാഗിർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പപ്പായയിൽ തീരെ പുളിപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അധികം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വിനാഗിരിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് നമ്മുടെ പപ്പായ സെറ്റായി വരണം. ഇതിലോട്ട് നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ഇത്ര നേരം ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറായതുകൊണ്ട് കുറച്ചധികം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് പപ്പായ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതുപോലെ അച്ചാർ ഇഷ്ടമില്ലാത്ത അധികം ആരും ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും അച്ചാർ. അപ്പോൾ എന്തായാലും ഈ പപ്പായ അച്ചാർ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പായ ആ സുർക്കിയിൽ കിടന്ന് നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പപ്പായ അധികം വേഗം പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കായപ്പൊടിയും വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉലുവ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 സെക്കൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ അടിപൊളി പപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് പപ്പായ അച്ചാർ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഈ പച്ചപ്പപ്പായ അച്ചാർ നല്ലപോലെ ആറിയ ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചില്ലു കുപ്പിയിൽ വേണം നമ്മൾ എടുത്ത് വെക്കാനായിട്ട്. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഒരിക്കലും നമ്മുടെ ഏത് അച്ചാറും എടുത്ത് വെക്കരുത്. നമുക്ക് ഈ അച്ചാർ പുറത്ത് വെച്ചിട്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി കാണുന്നവരെ ഓക്കെ ബൈ താങ്ക്.